ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി, നമുക്ക് തലേ ദിവസമൊക്കെ ചപ്പാത്തിയൊക്കെ ബാക്കി വന്നാൽ നമുക്ക് ഒന്ന് കറികളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചപ്പാത്തിയിൽ കുറച്ച് ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് രണ്ട് നല്ലൊരു വെറൈറ്റിയിലുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് റെസിപ്പി ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഞാനിപ്പം ഫ്രഷായിട്ട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് തലേദിവസത്തെ ആണെങ്കിലും മതി, കുറച്ച് ചപ്പാത്തി ചുട്ടെടുത്തത് വേണം. അതിപ്പം കുക്കിഡാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഹാഫ് കുക്കഡായിട്ട് പുറത്തുനിന്ന് വാങ്ങുമല്ലോ, അതാണെങ്കിലും പ്രശ്നമില്ല. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെയും നമുക്ക് എടുക്കാം. ഇത് രണ്ടും മെയിനായിട്ട് വേണം. പിന്നെ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് കൊടുക്കുന്നത് മയോണൈസ് ഉണ്ട്. അത് ഞാൻ തൂമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പൊട്ടറ്റോ ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു കോഴിമുട്ട വേണം. പിന്നെ ആവശ്യമുള്ളത് വെളുത്തുള്ളി, വിനീഗർ, ഉപ്പ്, പഞ്ചസാര, ഈ ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് തൂമുണ്ടാക്കാൻ വേണം. അപ്പം സാധാരണഗതിയിൽ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് ഓയിലൊക്കെ നമുക്ക് വേണ്ടി വരും. അതേസമയം തൂമാണെങ്കിൽ നമുക്ക് അത്രയും തന്നെ ഓയിലും വേണ്ട, നല്ല മയോണൈസിൻ്റെ തന്നെ സെയിം ടേസ്റ്റും കിട്ടും. ഇതുപോലെ നമുക്ക് ഗാർലിക് സോസും എല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പൊട്ടറ്റോ വെച്ചിട്ടുള്ള തൂമാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ആ പൊട്ടറ്റോ ഒന്ന് രണ്ട് മൂന്ന് പീസുകളാക്കി ഇങ്ങനെ മിക്സിയിലൊരു ജാറിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് നല്ല വെള്ളത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം എന്താ ഇതുപോലെ ഒന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോഴിമുട്ടയൊന്ന് ചേർത്ത് കൊടുക്കണം. അത് വിട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് കുറച്ച് വിനീഗറാണ്. കുറച്ച് വിനീഗറും കുറച്ച് സാൾട്ടും പിന്നെ കുറച്ച് നമുക്ക് പഞ്ചസാര ഷുഗറും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാൽ കപ്പ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നുണ്ട്. കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒന്ന് രണ്ട് ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഈ ഒരു ഒന്നോ രണ്ടോ കോഴിമുട്ടയൊക്കെ വെച്ച് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കേണ്ടി വരും. അതേസമയം അതിൻ്റെ നേർ പകുതിയായിട്ടേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. എത്രത്തോളം നമുക്ക് ഓയിൽ കുറയ്ക്കാവോ, ഒന്നാമത് മയോണൈസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ല ഒരു ഫുഡല്ല. ഭയങ്കരമായിട്ട് നമുക്ക് അത് ഒന്നാമത് പച്ചമുട്ടയിൽ തന്നെ ഒരുപാട് ബാക്ടീരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇപ്പം എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് ഒരു പരുവമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒന്ന് രണ്ട് ബാച്ചായിട്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സിയിലിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് നല്ലവണ്ണം ഒന്ന് നമുക്ക് പൾസ് മോഡലിട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ തൂമ് നല്ല അടിപൊളിയായിട്ട് മയോണൈസിൻ്റെ ആ ഒരു ടെക്സ്ചറും ടേസ്റ്റിലും എല്ലാം തന്നെ കിട്ടും. നമ്മുടെ തൂം ഇവിടെ റെഡിയായി എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നല്ല മയോണൈസിൻ്റെ ടെക്സ്ചറിലും ടേസ്റ്റിലും ഒക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് നമുക്കെല്ലാം ഒന്ന് നമ്മൾ എടുത്തു വെച്ചതിൽ നിന്ന് കുറേച്ചെ കുറേച്ചെയുള്ള എല്ലാ വെജിറ്റബിൾസും കുറേച്ചെയായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തൂമും കൂടെ ഒന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വെജിറ്റബിളും തൂമും കൂടെ ഉള്ള ഒരു സാലഡാക്കി നമുക്ക് എടുക്കാം. പിന്നെ അടുത്തത് ക്യാരറ്റും ക്യാബേജും ടൊമാറ്റോയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ആവശ്യത്തിനുള്ള നമ്മുടെ തൂമും കൂടെ വെച്ച് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിനകത്തേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മതി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുരുമുളക് വേണമെങ്കിൽ നമുക്കങ്ങ് ഒഴിവാക്കാം. ഇതിപ്പം പെട്ടെന്ന് നമുക്ക് രാവിലെയൊക്കെ സമയമില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ചപ്പാത്തി നമുക്ക് എല്ലാ വീടുകളിലും മിക്കവാറും രാത്രികളിൽ ചപ്പാത്തി തന്നെ ആയിരിക്കുമല്ലോ ഫുഡായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ബാക്കി വന്നാൽ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു മൂന്ന് റെസിപ്പി ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് റെസിപ്പിയാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനായിട്ട് ഒരു ചപ്പാത്തി നമ്മൾ എടുക്കുക. വലിയ ഷേപ്പൊന്നുമില്ല ചപ്പാത്തിക്ക്. അപ്പം ഒരു ചപ്പാത്തി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സാലഡ് ഉണ്ടല്ലോ, നമ്മുടെ തൂമുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള, അത് നമ്മൾ നടുക്ക് ഒരു സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം ഇതുപോലെ ഇങ്ങനെ നമുക്കൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഒന്നത്. ഇനിയിപ്പം അടുത്ത് നമുക്ക് വേറെ റെസിപ്പി കാണാം.
ഇതാ നമ്മുടെ ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കുള്ളിലെ ഫില്ലിങ്സ് എല്ലാം കാണുകയും ചെയ്യാം. ആ ഫില്ലിങ്സ് ഒക്കെ കാണുമ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതാ കട്ട് ചെയ്താൽ നമുക്കിത് ഈ ഒരു പരുവത്തിലൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും. ഇങ്ങനെ വേണേൽ നമുക്കിത് കഴിക്കാം. ഇനി അടുത്ത റെസിപ്പി, ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സ്മാഷ് ചെയ്ത് പൊട്ടറ്റോ ആണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ടുള്ള പൊട്ടറ്റോ തന്നെ. ഇപ്പോൾ നമ്മൾ സാധാരണ ബോയിൽ ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് എണ്ണ താളിച്ചിട്ടിട്ട് ഒന്ന് ആ ഒരു പൊട്ടറ്റോ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള പൊട്ടറ്റോയോ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കറികളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുത്താൽ ഇത് ഒരു രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ അമൂലിൻ്റെ ഒരു ചീസ് ഒരു കുറച്ച് ഒരു ഭാഗം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് ചീസും കൂടെ ഉണ്ടെങ്കിൽ. ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് രണ്ട് മൂന്ന് എണ്ണം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മയോണൈസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി റെഡ് ചില്ലി വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തത് കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ്. അതും കൂടി ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഇനിയിപ്പം നമുക്ക് കുറച്ചും കൂടെ ബട്ടർ ഒഴിച്ച് അതൊന്ന് ഫോൾഡ് ചെയ്ത് രണ്ട് സൈഡ് നല്ലവണ്ണം ഒന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് രണ്ട് സൈഡിലും കുറച്ച് ബട്ടറും കൂടെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ഈ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ചൂടോടെ കഴിക്കാനും നല്ല അടിപൊളി ഐറ്റമാണ്. നമ്മുടെ ചപ്പാത്തി പൊട്ടറ്റോ റോളും ഇവിടെ നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഓംപ്ലേറ്റ് ചപ്പാത്തി റോളാണ്. അതിനായിട്ട് ഞാനൊരു ഓംപ്ലേറ്റിനായിട്ട് കുറച്ച് സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലിട്ടിട്ട് നല്ലവണ്ണം അടിച്ച് നല്ലവണ്ണം പതപ്പിച്ചിട്ട് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഓംപ്ലേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബൗളിലേക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു തവി കൊണ്ടോ നല്ലവണ്ണം ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചപ്പാത്തിയും ഓംലെറ്റും കൂടെ ഒന്ന് ജോയിൻ ആയിട്ട് രണ്ടും കൂടെ ഒന്നും സെറ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇതുപോലെ ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കണം, ഇങ്ങനെ കഴിക്കാം. ഇനിയിപ്പം വേണ്ട കുറച്ച് വെജിറ്റബിളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ച് മയോണൈസോ സോസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ രണ്ട് മൂന്ന് ചെറിയൊരു പീസ് സ്ലൈസ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ടിട്ടുള്ള ഒരു മയോണൈസ് ഉണ്ടായിരുന്നുണ്ട്. മയോണൈസ് അല്ല, തൂം. അത് ഞാൻ ഇവിടെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ പൊട്ടറ്റോ ചപ്പാത്തി റോളും, സോറി, നമ്മുടെ ഓംലെറ്റ് ചപ്പാത്തി റോളും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ ഇന്ന് കാണിച്ച മൂന്ന് റെസിപ്പി. ഇതാ നമ്മുടെ റെസിപ്പിയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പം അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നതിടം വരെ ടാറ്റാ, ബൈ, സീ യൂ.